നമസ്കാരം. ഫാൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗരയൂഥത്തിൽ അംഗീകരിക്കപ്പെട്ട 8 ഗ്രഹങ്ങളാണ് ഉള്ളത്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ 9-ാമത് ഒരു ഗ്രഹമുണ്ടായിരുന്നു, പ്ലൂട്ടോ. 2006 ഗ്രഹമാകാനുള്ള ഒരു യോഗ്യത ഇല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്ലൂട്ടോയ്ക്ക് ഗ്രഹമെന്ന ആ പദവി നഷ്ടപ്പെട്ടു. എന്നാൽ നമ്മുടെ സൗരയൂഥത്തിൽ 9-ാമതൊരു ഗ്രഹമുണ്ട്, പ്ലൂട്ടോ അല്ല. പ്ലൂട്ടോയ്ക്ക് ശേഷമാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയേക്കാൾ 5 മുതൽ 10 ഇരട്ടി വരെ മാസുള്ള ആ ഗ്രഹം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇതൊരു ഹൈപ്പോത്തിസിസാണ്, അങ്ങനെ ഒരു ഗ്രഹം ഉണ്ടാകും എന്ന്. പ്ലാനറ്റ് നയനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സൗരയൂഥത്തിൽ അംഗീകരിക്കപ്പെട്ട 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. അതിൽ മെർക്കുറി മുതൽ സാറ്റൻ വരെയുള്ള ആദ്യത്തെ 6 ഗ്രഹങ്ങളെക്കുറിച്ച് മനുഷ്യൻ്റെ ഉത്ഭവകാലം മുതൽ തന്നെ മനുഷ്യർക്ക് അറിയാം. കാരണം ഈ 6 ഗ്രഹങ്ങളും മനുഷ്യർക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നവയാണ്. എന്നാൽ 7-ാമത്തെ ഗ്രഹമായ യുറാനസിനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. പ്രകാശമലിനീകരണം ഒട്ടുമില്ലാത്ത ഇരുണ്ട ആകാശത്ത് ക്യാമറ ഷട്ടർ കുറച്ചധികം നേരം തുറന്നു വെച്ചാൽ യുറാനസിനെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും. എന്നാൽ 8-ാമത്തെ ഗ്രഹമായ നെപ്റ്റ്യൂൺ മനുഷ്യർക്ക് പൂർണ്ണമായും അദൃശ്യമാണ്. ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നെപ്റ്റ്യൂണിനെ കാണാൻ സാധിക്കൂ. നെപ്റ്റ്യൂണിനെ നേരിട്ട് ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തുന്നത് സെപ്റ്റംബർ 23, 1846 ആസ്ട്രോണമറായിരുന്ന ജോഹാൻ ഗെയിൽ ആയിരുന്നു. എന്നാൽ നേരിട്ട് നെപ്റ്റ്യൂണിനെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊരു ഗ്രഹം അവിടെ ഉണ്ടാകുമെന്ന് മറ്റൊരു ആസ്ട്രോണമറായിരുന്ന ഉർബാൻ ലെ വെറിയർ പ്രവചിച്ചിരുന്നു. ഉർബാൻ ലെ വെറിയർ ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനും ആസ്ട്രോണമറുമായിരുന്നു. സെലസ്റ്റ്യൽ മെക്കാനിക്സിലായിരുന്നു അദ്ദേഹം വൈദഗ്ധ്യം നേടിയിരുന്നത്. ആസ്ട്രോണമിയിലെ ഒരു ശാഖയാണ് സെലസ്റ്റ്യൽ മെക്കാനിക്സ്. ബഹിരാകാശ വസ്തുക്കളുടെ ചലനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇതിൽ ഉള്ളത്. നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയുമൊക്കെ ചലനങ്ങൾ ഇതിൽ ഉൾപ്പെടും. അതേസമയം തന്നെ ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യനും ആസ്ട്രോണമറുമായിരുന്ന ജോൺ കൗച്ച് ആദംസ് സ്വതന്ത്രമായി നടത്തിയ പഠനങ്ങളും എത്തിച്ചേർന്നത് ഉർബാൻ ലെ വെറിയറിന്റെ അതേ നിഗമനത്തിൽ ആയിരുന്നു. ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമവും യുറാനസിൻ്റെ ഓർബിറ്റിലെ വ്യതിയാനവും പഠന വിഷയമാക്കിയാണ് ഇവർ രണ്ടുപേരും നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞത്. എന്നാൽ ഇവർ രണ്ടുപേർക്ക് മുൻപ് ഫ്രഞ്ച് ആസ്ട്രോണറായിരുന്ന അലക്സിസ് ബൊവാർഡ് യുറാനസിന് ശേഷം 8-ാമത് ഒരു ഗ്രഹമുണ്ടെന്നുള്ള ഒരു ഹൈപ്പോത്തിസിസ് അവതരിപ്പിച്ചിരുന്നു. കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് യുറാനസ് അതിൻ്റെ പ്രതീക്ഷിച്ച ഓർബിറ്റിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത് അലക്സിസ് കണ്ടെത്തിയിരുന്നു. അത് കണ്ടെത്താത്ത മറ്റൊരു ഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റി കാരണമാണെന്നുള്ള നിഗമനത്തിലാണ് അലക്സിസ് എത്തിച്ചേർന്നത്. എന്നാൽ അദ്ദേഹത്തിന് അത് കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പഠനങ്ങളുടെ ഫലമായാണ് ഉർബാൻ ലെ വെറിയറും ജോൺ കൗച്ച് ആദംസും ബഹിരാകാശത്ത് നെപ്റ്റ്യൂണിൻ്റെ സ്ഥാനം കണ്ടെത്തുന്നത്. അതിനുശേഷമാണ് ഉർബാൻ ലെ വെറിയർ ബെർലിൻ ഒബ്സർവേറ്ററി ആസ്ട്രോണമറായിരുന്ന ജോഹാൻ ഗാലിക്ക് നെപ്റ്റ്യൂണിൻ്റെ കോർഡിനേറ്റ്സ് അയക്കുന്നത്. കോർഡിനേറ്റ്സ് അനുസരിച്ച് നിരീക്ഷിച്ച ജോഹാൻ നെപ്റ്റ്യൂണിനെ കണ്ടെത്തുകയും ചെയ്തു. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിൻ്റെ കൃത്യമായ സ്ഥാനം മുൻകൂട്ടി പറയാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തുടർന്ന് നെപ്റ്റ്യൂണിനെ കൂടുതൽ നിരീക്ഷിച്ച ആസ്ട്രോണമേഴ്സിന് ഒരു കാര്യം കൂടി മനസ്സിലായി. നെപ്റ്റ്യൂൺ മാത്രമല്ല യുറാനസിൻ്റെ ഓർബിറ്റിന് വൈരുദ്ധ്യം വരാൻ കാരണം. നെപ്റ്റ്യൂണിന് ശേഷം 9-ാമത് ഒരു ഗ്രഹം കൂടിയുണ്ട്. ആസ്ട്രോണമേഴ്സ് അതിന് പ്ലാനറ്റ് എക്സ് എന്ന് നാമകരണം ചെയ്തു. പ്ലാനറ്റ് എക്സ് അന്നേരം ഒരു ഹൈപ്പോത്തിസിസ് മാത്രമായിരുന്നു. അത് കണ്ടെത്തുക എന്നതായി ആസ്ട്രോണമേഴ്സിൻ്റെ അടുത്ത ദൗത്യം. 1894 മുതൽ സൗരയൂഥത്തിലെ 9-ാമത്തെ ഗ്രഹത്തെ കണ്ടെത്താനുള്ള നിരീക്ഷണങ്ങൾ ആരംഭിച്ചിരുന്നു. 1906 ബോസ്റ്റണിലെ ധനികനും മാത്തമാറ്റീഷ്യനും ആസ്ട്രോണമറുമായിരുന്ന പെർസിവാൽ ലോറൻസ് ലൊവേൽ അരിസോണയിൽ ലൊവേൽ ഒബ്സർവേറ്ററി എന്ന ദൂരദർശിനി സ്ഥാപിക്കുകയുണ്ടായി. 1916 അദ്ദേഹത്തിൻ്റെ മരണം വരെ 9-ാമത്തെ ഗ്രഹമായ പ്ലാനറ്റ് എക്സിനെ കണ്ടെത്താൻ അദ്ദേഹം നിരന്തരം നിരീക്ഷണം നടത്തി. നിരാശയായിരുന്നു ഫലം. എന്നാൽ രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ 1915 മാർച്ചിലും ഏപ്രിലിലും പകർത്തിയ 2 ചിത്രങ്ങളിൽ അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് പ്ലാനറ്റ് എക്സ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച 9-ാമത്തെ ഗ്രഹമായ പ്ലൂട്ടോ ആയിരുന്നു. അദ്ദേഹത്തിന് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പെർസിവേൽ ലോവലിൻ്റെ മരണശേഷം ചില നിയമപ്രശ്നങ്ങൾ കാരണം കുറച്ച് വർഷങ്ങൾ ലൊവേൽ ഒബ്സർവേറ്ററിയിൽ നിരീക്ഷണങ്ങൾ നടന്നില്ല. ശേഷം 1930 ലൊവേൽ ഒബ്സർവേറ്ററിയിൽ വെച്ച് ക്ലൈഡ് ടോംബു ആണ് പ്ലൂട്ടോയെ കണ്ടെത്തുന്നത്. 1915 പെർസിവാൽ ലൊവേൽ
പ്ലാനറ്റ് എക്സ് ഉണ്ടാകുമെന്ന് പ്രവചിച്ച ഏകദേശം സ്ഥാനത്തായിരുന്നു പ്ലൂട്ടോയെ കണ്ടെത്തിയത്. എന്നാൽ ലൊവേൽ പ്രവചിച്ച പ്ലാനറ്റ് എക്സിന്റെ സവിശേഷ ഗുണങ്ങളും പ്ലൂട്ടോയുമായി യാതൊരു ബന്ധവും ഇല്ല എന്നതായിരുന്നു വസ്തുത. കാരണം പ്ലാനറ്റ് എക്സ് യുറാനസിന്റെ ഓർബിറ്റിൽ സ്വാധീനമുണ്ടാക്കാൻ മാത്രം മാസുള്ള ഒരു ഗ്രഹമാണ്. എന്നാൽ കണ്ടെത്തിയ പ്ലൂട്ടോ ആകട്ടെ ഭൂമിയുടെ 0.2% മാത്രം മാസുള്ള ഒരു ഗ്രഹമായിരുന്നു. തുടർന്ന് യുറാനസിന്റെ ഗ്രാവിറ്റിയെ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള യഥാർത്ഥ പ്ലാനറ്റ് എക്സ് എന്ന ഭീമൻ ഗ്രഹത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു. പിന്നീട് 1989 വോയേജർ 2 നെപ്റ്റ്യൂണിന്റെ അടുത്തുകൂടി കടന്നുപോകുകയുണ്ടായി. നെപ്റ്റ്യൂണിനെക്കുറിച്ച് വോയേജർ 2-ൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് മറ്റൊരു കാര്യം മനസ്സിലായി. നെപ്റ്റ്യൂണിന്റെ മാസ് ആസ്ട്രോണമേഴ്സ് കരുതിയതിനേക്കാളും 0.5% കുറവാണ്. ഈ തെറ്റായ കണക്ക് കാരണമായിരുന്നു യുറാനസിന്റെ ഓർബിറ്റിൽ മാറ്റം വന്നതായി ആസ്ട്രോണമേഴ്സിന് തോന്നിയത്. പുതിയ കണ്ടെത്തൽ പ്ലാനറ്റ് എക്സ് എന്ന ഹൈപ്പോത്തിസിസ് തെറ്റാണെന്ന് തെളിയിച്ചു. പ്ലൂട്ടോയുടെ കണ്ടെത്തൽ യാദൃച്ഛികമായിരുന്നു. തെറ്റായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇല്ലാത്ത ഗ്രഹത്തിന് വേണ്ടി നടത്തിയ നിരീക്ഷണങ്ങളുടെ ഫലമായിരുന്നു പ്ലൂട്ടോയുടെ കണ്ടെത്തൽ. 1992 ശേഷം പ്ലൂട്ടോയുടെ ഗ്രഹം എന്ന പദവി വളരെ ചർച്ച ചെയ്യപ്പെട്ടു. സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾക്ക് ഒരു കൃത്യമായ മാനദണ്ഡം അന്നേരം നിശ്ചയിച്ചിട്ടില്ലായിരുന്നു. പ്ലൂട്ടോയോട് സാമ്യമുള്ള പല വസ്തുക്കളും കുയിപ്പർ ബെൽറ്റിൽ കണ്ടെത്തുകയുണ്ടായി. 2005 ജൂലൈ 29 കുയിപ്പർ ബെൽറ്റിൽ മറ്റൊരു ട്രാൻസ് നെപ്റ്റ്യൂൺ ഒബ്ജക്റ്റ് കൂടി കണ്ടെത്തുകയുണ്ടായി, ഇറിസ്. പ്ലൂട്ടോയേക്കാൾ മാസുള്ള വസ്തുവായിരുന്നു അത്. ആദ്യം അതിനെ 10-ാമത്തെ ഗ്രഹം എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. സൗരയൂഥത്തിൽ ഒരു വസ്തുവിന് ഗ്രഹമാകാനുള്ള കൃത്യമായ മാനദണ്ഡം അതിനുശേഷമാണ് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അവതരിപ്പിക്കുന്നത്. ഇനി പറയുന്ന 3 മാനദണ്ഡങ്ങളാണ് അതിൽ ഉള്ളത്. 1, ആ വസ്തു സൂര്യനെ പരിക്രമണം ചെയ്യുന്നതായിരിക്കണം. 2, ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, അതായത് ആ വസ്തുവിന്റെ മാസ് കാരണം അത് സ്വയം ഒരു ഗോളാകൃതി കൈവരിച്ചിരിക്കണം. 3, ഒരു ഗ്രഹത്തിന്റെ ഓർബിറ്റിൽ അതിന്റെ മാസിനേക്കാൾ കൂടുതൽ വസ്തുക്കൾ ഉണ്ടാകാൻ പാടില്ല. പ്ലൂട്ടോയ്ക്ക് 3-ാമത്തെ മാനദണ്ഡമാണ് ഗ്രഹമെന്ന പദവി നഷ്ടമാകാൻ കാരണം. അങ്ങനെ 2006 പ്ലൂട്ടോയ്ക്കും ഇറിസിനും കുള്ളൻ ഗ്രഹം എന്ന പദവി ലഭിച്ചു. പ്ലൂട്ടോയാണ് ഏറ്റവും പ്രസിദ്ധമായ ട്രാൻസ് നെപ്റ്റ്യൂൺ ഒബ്ജക്റ്റ് അഥവാ TNO. നെപ്റ്റ്യൂണിനേക്കാളും കൂടുതൽ ദൂരത്തുള്ള ഓർബിറ്റിൽ സൂര്യനെ പരിക്രമണം ചെയ്യുന്ന വസ്തുക്കളാണ് TNO. നെപ്റ്റ്യൂണിന്റെ സ്ഥാനം കണ്ടെത്തിയത് മാത്തമാറ്റിക്സിന്റെ സഹായം കൊണ്ട് മാത്രമായിരുന്നു. ഗ്രാവിറ്റിയാണ് ഏറ്റവും വലിയ തെളിവ്. ഭൂമിയുടെ 5 മുതൽ 10 ഇരട്ടി വരെ മാസുള്ള ഒരു ഗ്രഹത്തിന് കുയിപ്പർ ബെൽറ്റിലുള്ള ട്രാൻസ് നെപ്റ്റ്യൂൺ ഒബ്ജക്റ്റുകളിൽ ഗ്രാവിറ്റിയാൽ സ്വാധീനം ചെലുത്താൻ കഴിയും. പ്ലാനറ്റ് 9 കണ്ടെത്തുകയാണെങ്കിൽ സൗരയൂഥത്തിന്റെ ചരിത്രത്തിലെ 170 വർഷങ്ങൾക്ക് ശേഷമുള്ള നാഴികക്കല്ലായിരിക്കും അത്. 1846 കണ്ടെത്തിയ നെപ്റ്റ്യൂണിന് ശേഷം മനുഷ്യർ കണ്ടെത്തുന്ന ഒരു യഥാർത്ഥ ഗ്രഹമായിരിക്കും അത്. എന്നാൽ അതിനെ നേരിട്ട് കണ്ടെത്തുക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. ഒരുപക്ഷെ മറ്റു നക്ഷത്രങ്ങളെ പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെ കണ്ടെത്തുന്നതിനേക്കാൾ ശ്രമകരം. കെപ്ലർ ടെലിസ്കോപ്പിന്റെ ദൗത്യം മറ്റു നക്ഷത്രങ്ങളെ പരിക്രമണം ചെയ്യുന്ന ഭൂമിയെ പോലത്തെ ഗ്രഹങ്ങളെ കണ്ടെത്തുക എന്നതാണ്. ട്രാൻസിറ്റ് ഫോട്ടോമെട്രി എന്ന സാങ്കേതിക വിദ്യയാണ് കെപ്ലർ ഉപയോഗിക്കുന്നത്. ടെലിസ്കോപ്പും ഗ്രഹവും നക്ഷത്രവും ഒരേ ദിശയിൽ വരുമ്പോൾ നക്ഷത്രത്തിന്റെ മുന്നിൽ കൂടി കടന്നുപോകുന്ന ഗ്രഹം നക്ഷത്രത്തിന്റെ പ്രകാശത്തിൽ ഉണ്ടാക്കുന്ന വ്യതിയാനം മനസ്സിലാക്കിയാണ് അവിടെ ഒരു ഗ്രഹം ഉണ്ടെന്ന് കണ്ടെത്തുന്നത്. എന്നാൽ നമ്മുടെ സൂര്യന്റെ ആകർഷണ വലയത്തിലുള്ള ഗ്രഹങ്ങളെ ഇങ്ങനെ കണ്ടെത്താൻ സാധിക്കില്ല. കാരണം ഭൂമി സൗരയൂഥത്തിന്റെ ഉള്ളിലാണ് ഉള്ളത്. ഇവിടെയും നമ്മളെ സഹായിക്കുന്നത് മാത്തമാറ്റിക്സും ഗ്രാവിറ്റിയും തന്നെയാണ്. ആസ്ട്രോണമേഴ്സായ കൊസ്റ്റിൻഷൻ ബാറ്റ്കിനും മൈക്ക് ബ്രൗണും കുയിപ്പർ ബെൽറ്റിലെ ചില TNOകളുടെ ഓർബിറ്റ് നിരീക്ഷിച്ചപ്പോൾ ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. ചില TNOകളുടെ ഓർബിറ്റ് ഒരേ വശങ്ങളിലേക്കാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് കൃത്യമായ ഒരു വിശദീകരണം ഇല്ല. സൗരയൂഥത്തിന്റെ ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഭൂമി ഉൾപ്പെടെയുള്ള 4 ഗ്രഹങ്ങളെ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് വിളിക്കും. പാറ അല്ലെങ്കിൽ മെറ്റലുകൾ കൊണ്ടാണ് ഈ ഗ്രഹങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷമാണ് ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്യാസ് ജയിന്റ് പ്ലാനറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. പിന്നെയും നമ്മൾ സൗരയൂഥത്തിന്റെ അറ്റത്തേക്ക് പോയാൽ കുയിപ്പർ ബെൽറ്റിൽ അല്ലെങ്കിൽ ട്രാൻസ് നെപ്റ്റ്യൂൺ ഒബ്ജക്റ്റുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്തിച്ചേരും. പ്രധാനമായി 6 TNOകളെയാണ് ബാറ്റ്കിനും ബ്രൗണും നിരീക്ഷിച്ചത്. ഈ 6 ട്രാൻസ് നെപ്റ്റ്യൂൺ ഒബ്ജക്റ്റും 250 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ്. ഈ 6 TNOകളും നേരത്തെ പറഞ്ഞതുപോലെ ഒരേ ദിശയിലേക്കുള്ള ഓർബിറ്റിലാണ് സഞ്ചരിക്കുന്നത്. സൗരയൂഥത്തിലെ 6 TNOകൾ ഒരേ ദിശയിലുള്ള ഓർബിറ്റിൽ സഞ്ചരിക്കുന്നത് യാദൃച്ഛികമാകാൻ സാധ്യത ഇല്ല. ഇതിനെ യാദൃച്ഛികതയായി വിശദീകരിക്കാൻ സാധിക്കില്ല. വളരെ മാസുള്ള ഗ്രഹത്തിന്റെ ഗ്രാവിറ്റിയുടെ സ്വാധീനം കാരണമായിരിക്കും ഈ TNOകൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച ആസ്ട്രോണമേഴ്സിന്
അത് ശരിയാണെന്ന് തീർച്ചയായി. ഈ ആറ് ട്രാൻസ് നെപ്റ്റ്യൂൺ ഒബ്ജക്റ്റുകൾ സൗരയൂഥത്തിന്റെ 400 മുതൽ 800 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്തുള്ള ഓർബിറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹത്തിന്റെ ഗ്രാവിറ്റിയുടെ സ്വാധീനത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരേ ദിശയിലുള്ള ഓർബിറ്റിൽ സഞ്ചരിക്കുന്നത് യാദൃച്ഛികതയല്ല. അതുമാത്രമല്ല, കുള്ളൻ ഗ്രഹമായ 90377 സെറ്റ്ന നെപ്റ്റ്യൂണിന്റെ സ്വാധീനത്തിൽ നിന്ന് വേർപെട്ട് സഞ്ചരിക്കുന്നു. അംഗീകരിക്കപ്പെട്ട 8 ഗ്രഹങ്ങൾക്ക് പെർപെൻഡിക്കുലറായാണ് TNOകൾ സഞ്ചരിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പ്ലാനറ്റ് 9 സാന്നിധ്യമാണ്. കമ്പ്യൂട്ടർ സിമുലേഷനും മാത്തമാറ്റിക്സിന്റെയും അടിസ്ഥാനത്തിൽ അത് വളരെ വ്യക്തമാണ്. പ്ലാനറ്റ് 9 400 മുതൽ 800 വരെയുള്ള ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് സൂര്യനും നെപ്റ്റ്യൂണും തമ്മിലുള്ള ദൂരത്തിന്റെ 13 മുതൽ 26 മടങ്ങ് ദൂരം. 10,000 മുതൽ 20,000 വർഷങ്ങൾ കൊണ്ടാണ് പ്ലാനറ്റ് 9 സൂര്യനെ ഒരു പ്രാവശ്യം പരിക്രമണം ചെയ്യുന്നത്. അതായത് ഭൂമി 365 ദിവസങ്ങൾ കൊണ്ടാണ് സൂര്യനെ പൂർണ്ണമായും ഒരു പ്രാവശ്യം പരിക്രമണം ചെയ്യുന്നത്. ഭൂമിയിലെ 10,000 മുതൽ 20,000 വർഷങ്ങൾ വേണം പ്ലാനറ്റ് 9 ഒരു പ്രാവശ്യം സൂര്യനെ പൂർണ്ണമായും പരിക്രമണം ചെയ്യാൻ. ഭൂമിയുടെ 5 മുതൽ 10 മടങ്ങ് വരെ മാസമുള്ള പ്ലാനറ്റ് 9 ഇപ്പോൾ മാത്തമാറ്റിക്സിന്റെ രൂപത്തിലും കമ്പ്യൂട്ടർ സിമുലേഷന്റെ രൂപത്തിലും മാത്രമാണ് ഉള്ളത്. ഇതൊരു ഹൈപ്പോത്തിസിസ് മാത്രമാണ് ഇപ്പോൾ. ഒരുപക്ഷെ നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയതുപോലെ ഭാവിയിൽ അത് കണ്ടെത്തുമായിരിക്കും. കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ പ്ലാനറ്റ് 9 എന്ന ഭീമൻ ഗ്രഹം സൗരയൂഥത്തിൽ തീർച്ചയായും ഉണ്ട്. അതിനെ കണ്ടെത്താനുള്ള നിരീക്ഷണങ്ങളിൽ നിരന്തരം മുഴുകിയിരിക്കുകയാണ് ആസ്ട്രോണമേഴ്സ്. തീർച്ചയായും പ്ലാനറ്റ് 9 കണ്ടെത്തും എന്ന് തന്നെ ഇന്ന് നമ്മൾക്ക് അനുമാനിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫാൻ സയൻസിന് ഫേസ്ബുക്ക് പേജുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, രണ്ടും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു ബ്രോസ്.